കേരളത്തിൽ കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, അതോടൊപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായി ഹൈന്ദവ സമൂഹത്തിന്റെ ആരാധനാ കർമ്മങ്ങളെ അട്ടിമറിക്കുന്ന പേക്കൂത്തുകളെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബിജെപിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ പാലോട് സന്തോഷ്, പട്ടണ സംസ്ഥാന സമിതിയെല്ലാം ശ്രീ എം ആർ ഗോപൻ, മൂന്ന് നേതാക്കന്മാരായിട്ടുള്ള ശ്രീ കല്യാൺ വിജയകുമാർ, സുരേഷ് നായർ, ശ്രീ തോമസ്, അമ്പാനു സതീഷ്, മറ്റ് കോട്ടക്കര ശശി, അതോടൊപ്പം തന്നെ ഈ ഇന്ദാവൂർ സംഘടനകൾ ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു ഏറ്റവും പ്രശസ്തമായ ഒരു രാഷ്ട്രീയ വിഷയത്തിലാണ് ബി ജെ പി കേരളത്തിലെ തിരുവനന്തപുരത്ത് പാർട്ടിയിലെ ഏറ്റവും ഉയർന്ന നേതാക്കന്മാരുടെ ഒരാളും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ശ്രീ വി മുരളീധരനെയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ സജീവ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസർ ക്രിമിനലുകളുടെയും മാഫിയകളുടെയും സ്ത്രീകീടകന്മാരുടെയും കേന്ദ്രമായി മാറിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ ഒത്തിരി അദ്ദേഹത്തിന്റെ അറിവോടെയാണ് ഈ തൂങ്ങാസനം നടക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അറിയുവാനുള്ള സാമാന്യ ബോധവും ശേഷിയും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുത കേരളത്തെ അപകടകരമായ സാഹചര്യത്തിലേക്ക് തള്ളിത്തെരിയുന്നതിനെതിരെയാണ് ബി ജെ പി പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഇപ്പോഴും സാങ്കേതികമായി പിന്തുണയ്ക്കുന്ന MLA പി വി അൻവർ കേരളത്തോട് വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കേരളത്തോട് പി വി അൻവർ പറഞ്ഞത് കേരളത്തിൽ കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, അതോടൊപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു, ഇങ്ങനെയുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുമ്പോഴേക്ക് അന്വേഷണ രംഗത്ത് തന്നെ അട്ടിമറിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ആ വസ്തു അന്വേഷിക്കുന്നതിന് പകരം കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്ര ചെയ്ത് പിറ്റേ ദിവസം സ്വന്തം മരുമകൻ റിയാസിന്റെ പി ആർ വർക്ക് ചെയ്യുന്ന മയ്യഴിക്കാരനായിരുന്ന ചെറുപ്പക്കാരൻ, ഞാൻ പേര് മക്കൾക്ക് പറയുന്നത് അന്വേഷണ രംഗത്ത് അവർ പേര് വരും, ഞാൻ അനിവരെന്ന് പറയുന്നു, ആരാണ് ചെയ്തെന്ന് അറിയുന്നതിന് പറയുന്നത് ആരാണ് ചെയ്തെന്ന് അറിയില്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ പി ആർ വർക്ക് ചെയ്യുന്ന മയ്യഴിയിലുള്ള മാഹി മയ്യഴിയിലുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ പണി ചെയ്യുന്ന ആ പി ആർ ഏജൻസിയെ വിളിച്ചിട്ട് മുഖ്യമന്ത്രി ഡൽഹിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു. പി വി അൻവർ ഉന്നയിച്ച വിഷയവും കഴിഞ്ഞ 10-40 വർഷമായി ബി ജെ പി കേരളത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവും മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന രാഷ്ട്രദ്രോഹ പ്രവർത്തനത്തെ കുറിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രമായിട്ടുള്ള മഞ്ചേരി ഗ്രീൻവാലിയിൽ നടക്കുന്ന ലൗജിഹാദ് സംഭവങ്ങളെ കുറിച്ച് 40 വർഷങ്ങൾ കൊണ്ട് തുടർച്ചയായിട്ട് ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ ഒരു ഭാഗമാണ് പുറത്തു വന്നത്. അത് അന്വേഷിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി ഡൽഹിയിൽ ഒരു പി ആർ ഏജൻസിയെ വിളിച്ച് സത്യസന്ധത നടത്തിയിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ കുറെ കാലമായി സി പി എമ്മിൽ നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടിനാണ് തിരിച്ചു പിടിക്കുക എന്നുള്ളൊക്കെ ഉദ്ദേശത്തോടുകൂടി മുഖ്യമന്ത്രി മറ്റൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഒരു സമൂഹത്തെ ആക്ഷേപിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചിട്ട് ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായി ഹൈന്ദവ സമൂഹത്തിന്റെ ആരാധന അകമ്പടിയോടെ അവ കൈ ചോദ്യം
നവരാത്രി ആഘോഷങ്ങൾ പോലും അട്ടിമലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നോട് ഒരാൾ ചോദിച്ചു, ഇങ്ങനെ വാഴ കൊടുക്കണമെന്നൊക്കെ നിങ്ങൾ എന്താ ചെയ്യാൻ ഞാനൊന്നും വേണമെങ്കിൽ പെണ്ണിക്കുതിരയോട് കുമാരസ്വാമിയോട് അപേക്ഷിച്ചു കൊണ്ട് വാഴ കൂടി അവിടെ കൊണ്ടുവരാറ്റി പെണ്ണിക്കുതിര വാഴ കൊണ്ടും കോട്ടയം ദർശനം മാത്രമേ പെണ്ണിക്കുതിരക്ക് സരസ്വതി മണ്ഡപത്തിൽ ഇരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഉത്തരവിറക്കിയിരിക്കുന്നു പിണറായി വിജയന്റെ പാർട്ടി. ഒന്ന് ആലോചിച്ചു നോക്ക്, കഴിഞ്ഞ വർഷം വരെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആസൂത്രണമായി കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വോട്ടെങ്കിൽ നടുവല്ലെങ്കിൽ വോട്ട് പിടിക്കുവല്ലെങ്കിൽ മാസിസുമാർ നടന്നുവന്ന കളി അതൊക്കെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും അക്ഷരാർത്ഥത്തിൽ തന്നെ അതൊക്കെ തന്നെ തകരം മറിക്കപ്പെട്ടു. മാസിസുമാറിന്റെ കേന്ദ്രങ്ങളിൽ പോലും വിശ്വാസമായിരുന്ന ഹൈക്കോടായ സഖാക്കന്മാർ ബി ജെ പി വോട്ട് ചെയ്യുന്നു ബി ജെ പി ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ബൂത്ത് ബി ജെ പി നേടിയിരിക്കുന്നു. തിരുവനന്തപുരത്തുള്ള രണ്ട് മന്ത്രിമാരായ ബൂത്ത് ബി ജെ പി നേടിയിരിക്കുന്നു. എൻ ഡി എമ്മിന്റെ 10 എംഎൽഎമാരെ ബൂത്ത് ബി ജെ പി നേടിയിരിക്കുന്നു. മാസിസുമാർക്ക് അവരുടെ മനസ്സിലായി. അതുകൊണ്ടല്ലേ പിണറായി വിജയൻ അൻപറിനെ ചാടി നിന്നുകൊണ്ട് ഹിന്ദു വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പ്രസ്താവന കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നാല് ഭാഗത്തുനിന്നും പിണറായി വിജയന്റെ നിലപാടുകൾ പലരും സ്വീകരിച്ചപ്പോഴേക്കും മലപ്പുറം ഇറങ്ങിയപ്പോഴേക്കും ഈ മാനഘട്ട പിണറായി വിജയൻ മലക്കം മറിഞ്ഞില്ലേ, ഞാൻ പറഞ്ഞതല്ല ഹിന്ദു പത്രം തെറ്റായി കൊടുത്തതാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞില്ലേ. ഞാൻ തിരുത്തിരുന്നില്ല, കൊള്ളേക്ക് വെച്ച് കഴിഞ്ഞു. ഞാൻ ഒറ്റ കാര്യം കൂടി, കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന സംഘടനകളെ സ്നേഹിക്കുന്ന ഈ ആരെങ്കിലും പത്രം എവിടെയെങ്കിലും വെച്ച് കേൾക്കുന്നു ഭീകരവാദം